ഇന്ന് നമുക്കൊരു അടിപൊളി ബാഗ് തയ്ക്കാം. ലേഡീസ് ബാഗ്, നല്ല രസമുള്ള ഒരു ബാഗാണ്. നമുക്കത് തയ്ക്കുന്നതിന് മുടക്കു വരുന്നത് 50 സെന്റിമീറ്റർ തുണിയാണ്. 34 അല്ലെങ്കിൽ 35 ഇഞ്ച് വീതിയിലുള്ള തുണി മതി. വെറും 50 സെന്റിമീറ്റർ മതി. പിന്നെ ഒരു 50 സെന്റിമീറ്റർ ലൈനിങ് തുണിയും. നമുക്ക് മുടക്ക് വരുന്നത് ഒരു 70 രൂപയാണ് ഉള്ളൂ. ഇതുപോലെ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ബാഗ് കൊണ്ടു നടക്കാം. വെറും 70 രൂപ മുടക്കേ ഉള്ളൂ. ഇതിന്റെ മുകളിലേക്ക് വെക്കുന്നതും പള്ളി വെക്കുന്നതും ഇതുപോലെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ അത് മതി. തയ്യൽ കടയിലൊക്കെ ഇഷ്ടംപോലെ കഷ്ണങ്ങൾ ഉണ്ടാകും. ഇത് നൈറ്റിയുടെ തുണിയാണ്. വെറും 50 സെന്റിമീറ്റർ കൊണ്ടാണ് തയ്ക്കുന്നത്. ലൈനിങ്ങും 50 സെന്റിമീറ്റർ. ഇത് ഞാൻ വള്ളി ഇവിടെ കിടന്ന് വള്ളി ഇട്ടതാണ്. നമുക്ക് വള്ളി അടിച്ചിടാം. വേറെ ഒരു ബാഗ് തയ്ച്ച് കാണിച്ചു തരാം. ഇതാണ് മോഡല്. നമുക്ക് തുടങ്ങാം. ആദ്യമേന്ന് നമ്മുടെ നൈറ്റിയുടെ തുണിയാണിത്. ഇത് ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഇത് തേരും തേരും തമ്മില് ആണ് മടക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് മടക്കിയിരിക്കുന്നത്. ഇത് തേരുവശം മുകളിലാണ്, നല്ല വശമാണ് ഇങ്ങനെ ഇടുന്നത്. ഇതിന്റെ കണക്ക് നിങ്ങൾ ഒരു ബുക്കിലേക്ക് കുറിച്ചു വെക്കണം, എങ്കിലാണ് അത് മനസ്സിലാകുകയുള്ളൂ. 19 ഇഞ്ച് വീതി വരുന്നത് 19 ഇഞ്ചാണ്. ഇങ്ങോട്ട് മാറ്റി ഒന്നുകൂടി 19 അടയാളപ്പെടുത്തി തമ്മിൽ വരച്ചു. ഈ 19 വന്നപ്പോൾ ആ തുണി വരുന്നത് തേരുവശത്ത് 19 വരുമ്പോൾ നോക്ക, 50 സെന്റിമീറ്റർ തുണിയാണ് വരുന്നത്. ഈ തുണി മതി നമുക്ക്. ഇതിന്റെ കൂടെ പിന്നെ വേണ്ടത് ലൈനിങ് തുണിയാണ്. ഇത് നീളം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്, 17 ഇഞ്ച്. ഇതിന്റെ വീതിയാണ് ഈ വരുന്നത്, 17 17 34 ഇഞ്ചാണ് ഈ തുണിയുടെ വീതി. നൈറ്റി തുണിയുടെ വീതി എല്ലാം 34 35 ഉള്ളൂ. കാരണം നമ്മള് 3 മീറ്റർ എന്ന് പറയും, അത് 1 90 95 തികയില്ല. അങ്ങനെയാണ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് തരുന്നത്. അപ്പൊ ഈ തുണി കൊണ്ട് നമുക്ക് നിസ്സാരമായ ഒരു മുടക്കേ വരുന്നുള്ളൂ. ഇത് തച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു 50 രൂപയ്ക്ക് ഇത് തീരും. നൈറ്റി തുണിയാണെങ്കിൽ 50 രൂപ മതി. ഒരു ലൈനിങ് തുണിക്ക് നമുക്ക് 24 രൂപ മതി, അതിന്റെ പകുതി മതി. അത് 12 വരുന്നുള്ളൂ. ഇതിപ്പോ നമുക്കൊരു 30 രൂപയുടെ തുണിയെ വരുന്നുള്ളൂ. 1/2 മീറ്റർ കണ്ടോ, 49 സെന്റിമീറ്റർ ആണ് വരുന്നത്. വീതി വരുന്നത് 34 ഇഞ്ചാണ്, 17. ഇങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതിന്ന് തയ്ച്ച് കാണിക്കാനുള്ള സമയമില്ല, വെട്ടിവെച്ച് അടുത്ത ക്ലാസ്സില് കാണിച്ചു തരാം. ഇത് നല്ല വശം പുറത്തേക്കാണ് വരുന്നത്. ഇനി തുണി വരുന്നത് നടുഭാഗം ഇങ്ങനെ മടക്കി അടയാളപ്പെടുത്തി, മുകളില് തേരുവശത്താണ് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ നിങ്ങളെ ഒത്തിരി ലേഡീസ് ബാഗ് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ കണക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു കണക്കാണ്. തയ്യലെല്ലാം ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ഇത് 3 ഇഞ്ച് അങ്ങോട്ട് തള്ളി, നടുഭാഗത്ത് നിന്ന് 3 ഇഞ്ച് അങ്ങോട്ട് തള്ളി, ഇങ്ങോട്ട് 3 ഇഞ്ച് തള്ളി, അപ്പൊ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 3 ഇഞ്ച് വീതം തള്ളി, താഴേക്ക് അതുപോലെ ഒരു 3 ഇഞ്ച്, ഇവിടെയും ഒരു 3 ഇഞ്ച്. ഈ 3 ഇഞ്ച് നമ്മൾ വള്ളി വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വരച്ചിട്ടു. വള്ളിയുടെ വീതി 1 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. ആ 1 ഇഞ്ച് കൂടി നമ്മളിങ്ങനെ വരച്ചിട്ടു. അപ്പൊ വള്ളി വയ്ക്കുന്ന ഭാഗം, ഇതിന്റെ മറുഭാഗം കൂടി നമ്മൾ ഇതുപോലെ തന്നെ വരയ്ക്കണം. അത് ഞാൻ കാണിച്ചു തരാം. നടുഭാഗം മടക്കി 3 ഇഞ്ച് ഇങ്ങോട്ട്, 3 ഇഞ്ച് അങ്ങോട്ട്, അതുപോലെ താഴെയും 3 ഇഞ്ച് അങ്ങോട്ട്, 3 ഇഞ്ച് ഇങ്ങോട്ട് നമ്മളിങ്ങനെ മടക്കി വെച്ചു. ഇനി നമ്മൾ ഇവിടെ ഒരു വള്ളി അടിച്ച് പിടിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങേ വശം നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. 1 ഇഞ്ച് വീതിയില് ഇങ്ങനെയാണ് വള്ളി വരുന്നത്. വള്ളിയുടെ നീളം വരുന്നത് 34 ഇഞ്ചാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് കൂട്ടിയിടാം. ഇവിടെ വന്ന് വള്ളി വെക്കുന്നത് തയ്ക്കുമ്പോൾ അത് കാണിച്ചു തരാം. ഇവിടുന്ന് വള്ളി അടിച്ചതിന് ശേഷം നമ്മളിങ്ങോട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചടിച്ചിട്ട് ഇങ്ങനെയാണ് വള്ളി വരുന്നത്. ഇവിടം വരെ തച്ച് നിർത്തണം. വള്ളിയുടെ പുറമെ ഇവിടെ നമ്മളിങ്ങനെ തച്ച് നിർത്തും. ഈ അളവ് വരുന്നത് 1.5 ഇഞ്ചാണ്. ഇവിടെ നിന്ന് വള്ളി തച്ച് ഇങ്ങനെ വരികയാണ്. ഈ 1.5 ഇഞ്ച് ഇവിടെ ഇടണം. ഇവിടെയും ഒരു 1.5 ഇഞ്ച് ഇടണം. ഇപ്പുറത്തേക്ക് നമ്മൾ തയ്ക്കില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നടുഭാഗമാണ്. ഇനി ഇതിന്റെ മുകളിൽ ഒരു പടി വെക്കണം. അതിന്റെ അളവ് ഇപ്പൊ പറയാം.
ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ച് ഇത് വള്ളി നമ്മൾ ഇങ്ങനെ അടിച്ച് നിർത്തുന്നതിനാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ നിൽക്കും ഈ ഭാഗം ഫ്രീ ആയിട്ട് കിടക്കണം ഇനി ഈ വരയിൽ നിന്ന് താഴേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് 4/2 ഇഞ്ച് ഇറക്കത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി 4/2 ഇഞ്ച് ഇറക്കത്തിൽ ഇവിടെ വരുന്നത് 3 ഇഞ്ച് ഇറക്കം മതി ഇവിടെയും 3 ഇഞ്ച് ആണ് വരുന്നത് 2.5 ആയാലും മതി ഇതിന് ഉള്ളിൽ ഒരു വള്ളി ഇടുന്നതിനു വേണ്ടി നമ്മൾ ഒരു പീസ് വെട്ടിയെടുത്ത് ഇങ്ങനെ ഇവിടെ തയ്ച്ച് പിടിപ്പിക്കും ഇത് നമ്മുടെ ഇവിടെ വാനിറ്റി ബാഗിലെ തയ്യല് കഴിയുമ്പോൾ ഇതിന് ഉള്ളിൽ കൂടെ നമ്മളൊരു വള്ളി ഇട്ട് മുറുക്കുന്നതിന് വേണ്ടിയാണ് പടം കണ്ടിരുന്നില്ലേ അതിന്റെ ഉള്ളില് ഇങ്ങനെ വള്ളി വരുന്നതിന് വേണ്ടിയാണ് ഇത് പുറമെ തയ്ച്ച് പിടിപ്പിക്കുകയാണ് ഈ രണ്ട് ഭാഗവും തയ്ച്ച് പിടിപ്പിക്കുകയാണ് വള്ളി ഇവിടെ നിന്ന് ഇവിടം വരെയാണ് വെക്കുന്നത് ഈ പീസ് ഇതിന്റെ ഉള്ളില് വള്ളി ഇടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വരച്ചു വെച്ചു രണ്ട് ഭാഗവും ഇതുപോലെ വരച്ചു വെക്കണം ഈ വശം വരച്ചില്ല നല്ല വശത്താണ് വരയ്ക്കുന്നത് ഇപ്പൊ നമ്മളിത് വരച്ചു കഴിഞ്ഞു നമുക്കിനി വേണ്ടത് ഒരു ലൈനിങ് തുണി വേണം അത് ഉള്ളിൽ പോകുന്നതായതുകൊണ്ട് ഇതിന് ചേരുന്ന കളർ ആവണമെന്നില്ല ഇത് ഒരിക്കലും നമുക്ക് പുറത്ത് കാണുന്നില്ല ഇത് ഇങ്ങനെ വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് തുണി നമുക്ക് വേണ്ടത് 50 സെന്റിമീറ്റർ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വെച്ച് നമ്മൾ ഒപ്പം വെട്ടിയെടുത്തു ലൈനിങ് തുണി പിന്നെ നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും പോക്കറ്റൊക്കെ പിടിപ്പിക്കണമെങ്കിൽ ഈ ലൈനിങ് തുണിയിൽ പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം എത്ര എന്തൊക്കെ വേണമെങ്കിലും ഇതിനുള്ളിൽ ചെയ്യാൻ പറ്റും എന്നിട്ട് വേണം ഇത് ഇതിലേക്ക് അടിച്ച് യോജിപ്പിക്കാൻ ഇതിപ്പോ ഇത്രയും ഭാഗം ഓക്കെയായി ഇനി ഇവിടെ വെക്കുന്ന പടികള് ഇവിടെ വെക്കുന്ന നമ്മുടെ തോളിലിടുന്ന ബെൽറ്റ് ഇതെല്ലാം ഇപ്പൊ കാണിച്ചു തരാം ലൈനിങ് പീസാണ് ഇത് ലൈനിങ് പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഇങ്ങനെ ഈ അരികെ ചേർത്ത് തയ്ക്കുകയാണ് ഇത് മുകൾ വശമാണ് തേരുള്ള വശം മുകൾ വശമാണ് ഈ വശം നമ്മള് പ്രസർ വീതിയില് തയ്ച്ച് മറിച്ച് എടുക്കണം പ്രസർ വീതി എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ ഈ വീതിയാണ് നോക്കേണ്ടത് ആ വീതി നമ്മൾ തയ്ക്കുമ്പോൾ തയ്ച്ച് രണ്ട് വശം നമ്മള് തച്ച് കഴിഞ്ഞു ഇനി നമ്മള് മറിച്ച് എടുക്കുകയാണ് ഇങ്ങനെ മറിച്ചെടുത്തു ഇതിനി ഉള്ളിലേക്കാണ് പോകുന്നത് ഇങ്ങനെ വരും ഇനി ഇത് നമ്മളെ പടി പിടിപ്പിക്കുന്നത് ഇനിയാണ് നമ്മളെ ഈ വശം മടക്കുമ്പോഴ് ഉള്ളിലുള്ള ലൈനിങ് പീസ് കാണാതെ ഇങ്ങനെ വേണം മടക്കി പോകാൻ ഇങ്ങനെ വെച്ച് മടക്കരുത് ഇങ്ങനെ മടക്കുമ്പോൾ അതിന് ഉള്ളുവശം കാണും കാണാതെ നമ്മൾ ഈ അരികെ ചേർത്ത് തന്നെ ഇങ്ങനെ മടക്കി പോകണം ഇവിടെ കൈ ഇവിടെ ബെൽറ്റ് വരുന്ന ഭാഗമാണ് ഇങ്ങനെ മടക്കി വച്ചതിന് ശേഷം ഉൾഭാഗം കാണാതെ തന്നെ മടക്കണം ഇനി നമുക്കിവിടെ ബെൽറ്റ് പിടിപ്പിക്കണം ബെൽറ്റ് അടിച്ചതിന് ശേഷം അതിന്റെ വീതി കാര്യങ്ങളും പിടിപ്പിക്കുന്ന രീതിയും കാണിച്ചു തരാം ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് മുകൾ വശമാണ് ഇനി ഇതിന്റെ ബെൽറ്റ് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഇനി നമുക്ക് തുടങ്ങാം ഇനിയിപ്പോ നമ്മൾ വള്ളി ഇത് കണ്ടോ ഈ വള്ളി നമ്മൾ അടിച്ച് മറച്ച് എടുക്കണം ഇതുപോലെ രണ്ട് വള്ളി വേണം രണ്ട് വള്ളി ഇവിടെ വെച്ചാണ് അടിക്കുന്നത് ഇങ്ങനെ 3 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു വള്ളി വെട്ടിയെടുക്കണം നീള പീസാണെങ്കിൽ നല്ലത് ഇത് ബലങ്ങൻ പീസാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത് നീളം പീസാണെങ്കിൽ ബലം കിട്ടും ബലങ്ങൻ പീസിന് ബലം കുറയും നമ്മളെല്ലാം നീളത്തിലെ തേരുവശമാണ് താഴേക്ക് വരാൻ പാകത്തിന് അടിക്കാറ് ഇത് ബലങ്ങൻ പീസാണ് ഇത് തുണി കുറവായതുകൊണ്ടാണ് ഞാനിങ്ങനെ ബലങ്ങൻ പീസ് വെട്ടിയെടുത്തത് ഇത് നീളം പീസായിരിക്കണം ഇതിന്റെ നീളം വരുന്നത് 34 ഇഞ്ചാണ് നീളം വരുന്നത് ഈ വള്ളിയുടെ നീളം 34 ഇഞ്ചാണ് ഇത് ഇങ്ങനെ വെച്ച് നമ്മൾ 3 ഇഞ്ചാണ് വീതി ഇങ്ങനെ വെച്ച് നമ്മൾ അടിക്കുന്നു അടിച്ചിട്ട് അത് മറിച്ചെടുക്കുന്നു മറിച്ചെടുത്തു കഴിയുമ്പോൾ അത് ഇങ്ങനെ വരും ഇവിടെ നിന്നാണ് വെച്ച് അടിക്കുന്നത് ഇങ്ങനെയാണ് അടിക്കുന്നത് ഇവിടെ നമ്മൾ ഒന്നിങ്ങനെ മടക്കി വയ്ക്കും ഇങ്ങനെ മടക്കി വച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത് അത് അടിക്കുന്നത് കാണിച്ചു തരാം ഇങ്ങനെയാണ് വള്ളി വയ്ക്കുന്നത് അതിന് മുൻപ് നമ്മളൊരു പടി വെച്ച് അടിക്കണം ഇവിടെ പടിയുടെ വീതി 3 ഇഞ്ചാണ് രണ്ട് വശം മടക്കി ഇങ്ങനെ വെക്കണം വച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ
വടി വെച്ച് അടിക്കണം വള്ളി പിടിപ്പിച്ചതിനു ശേഷമാണ് ഈ പടി വെച്ച് അടിക്കുന്നത് വള്ളിയാണ് ആദ്യമേ ഇങ്ങനെ പിടിപ്പിക്കുന്നത് അതിന്റെ മുകളിലാണ് ഈ പടി വരുന്നത് ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് നമുക്ക് ബെൽറ്റ് ഇടാനുള്ളതാണ് ഇതിന്റെ ഉള്ളിലൂടെ ബെൽറ്റ് ഇടാനുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചാണ് അടിക്കുന്നത് ഇത് മറിച്ചെടുത്ത ബെൽറ്റാണ് ഇത് രണ്ടു വശം മടക്കിയതാണ് ഇതിന്റെ വീതി തുണിയുടെ വീതി 3 ഇഞ്ച് വേണം രണ്ടു വശം മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് തച്ചെടുക്കാം ഇത് ബെൽറ്റ് വരുന്നത് ഇങ്ങനെയാണ് ബെൽറ്റ് വരുന്നതും ഇതും രണ്ട് മറിച്ചെടുക്കണം ഒരു വശം അടിച്ചതിന് ശേഷം മറിച്ചെടുക്കണം മറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് തച്ചതിന് ശേഷം ഈ പടി ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ വീതി നമ്മൾ പറഞ്ഞിരുന്നത് 19 ഇഞ്ചായിരുന്നു ഈ പടി 18 ഇഞ്ച് മതി ഇത് അടിക്കുമ്പോൾ ഇവിടെ കാണിച്ചു തരാം ഈ സൈഡ് നമ്മൾ കൂട്ടുന്നുണ്ട് കൂട്ടുമ്പോൾ പടി കുറച്ച് മതി ഇങ്ങനെ വെച്ചാണ് അടിക്കുന്നത് വള്ളി വരുന്നത് ഇങ്ങനെയാണിത് വരുന്നത് കണ്ടോ ഇനി തയ്ക്കുന്നത് കാണിച്ചു തരാം ഇനി ഇവിടെ നമ്മള് പടി പിടിപ്പിക്കുന്ന ഭാഗമാണ് അപ്പൊ ഇത് മുകൾ വശമാണ് ഈ മുകൾ വശത്തിന്റെ ഈ സൈഡ് ചേർത്ത് ഇങ്ങനെ അടിച്ചു പോകണം രണ്ട് വശവും ഇങ്ങനെ അടിക്കണം അടിച്ചതിന് ശേഷം പള്ളി വെക്കുന്നത് കാണിക്കണം ബെൽറ്റ് വയ്ക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഇത് ഇങ്ങനെ തന്നെ പിടിച്ച് നമ്മള് ഇങ്ങനെ എടുത്തു ഇനി ഇവിടെ ഇങ്ങനെ വെക്കണം അത് കഴിഞ്ഞ് മറിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതെടുത്തിട്ട് മറിച്ചടിക്കണം ഇങ്ങോട്ട് അടിച്ചു പോരും ഇനി ഇതിന്റെ പുറമെ ഇങ്ങോട്ട് തിരിച്ച് അടിച്ചു വരുമ്പോൾ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ 1.5 ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഈ 1.5 ഇഞ്ചില് ഇത് അടിച്ച് നിർത്തണം ഇനി ഈ അരി ചേർത്ത് അടിച്ചു വരികയാണ് ഈ 1.5 ഇഞ്ചിൽ കൊണ്ടൊന്ന് നിർത്തണം ഇനി ഇങ്ങോട്ട് വന്നു ഇനി താഴേക്ക് പോരുകയാണ് തന്നെയാണ് അടുത്ത പടിയും വയ്ക്കുന്നത് ഇപ്പോ വള്ളി വന്ന കണ്ടോ ഇങ്ങനെയാണ് വള്ളി വരുന്നത് ഇങ്ങനെ അടിച്ചു ഇതും ഇതുപോലെ തന്നെ നമ്മളിവിടെ 1.5 ഇഞ്ചില് അടിച്ച് നിർത്തും ഇങ്ങനെ അടിച്ചു വന്ന് ഇങ്ങോട്ട് അടിക്കും ഇനി ഇത് വരുന്നത് ഈ ബെൽറ്റ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പടി ഇങ്ങനെ നമ്മൾ മടക്കി വെക്കും ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇവിടെ വയ്ക്കണ്ട ഇങ്ങനെ അകന്നിരുന്നാൽ മതി ഈ സൈഡ് നമ്മൾ ഇങ്ങനെ അടിക്കാനുള്ളതാണ് അപ്പൊ ഈ രണ്ട് വശവും അടിച്ചതിന് ശേഷം കാണിച്ചു തരാം കഴിയുമ്പോൾ ഇവിടെ മടക്കി വെക്കണം അവിടെ നമ്മൾ മടക്കി വെച്ചിരുന്നു ഇവിടെ മടക്കി വെച്ചു ഇനി ഇത് നമ്മള് താഴേക്ക് മുടി ചാടിക്കുകയാണ് ഇത് ഇതില് വള്ളി ഇടാനുള്ളതാണ് അതുകൊണ്ട് ഇത് മൂടി പോകരുത് താഴേക്കടെ അടിച്ചു ഇനി ഇങ്ങോട്ട് തിരിച്ച് അടിക്കണം നമ്മളിപ്പോ ഇത് തച്ച് കഴിഞ്ഞു രണ്ട് വശവും ഇങ്ങനെ തയ്ച്ചു ഇതെങ്ങനെയാണ് ഇനി വരുന്നത് ഇനി നമ്മള് ഈ സൈഡ് കൂട്ടുകയാണ് ഇങ്ങനെ സൈഡ് 1 ഇഞ്ച് ഇവിടെ ടേപ്പില് അളന്ന 1 ഇഞ്ച് ഇവിടെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി ഈ തയ്യലിന്റെ ഈ അരിക ചേർന്ന് വരണം കൂടെ അടിച്ചു വരാൻ പാടില്ല ഇവിടെ 1 ഇഞ്ചാണെങ്കിൽ ഇങ്ങനെ 1.5 ഇഞ്ചാണ് ഇങ്ങോട്ട് വരുന്നത് നേരെ അടിച്ച് താഴേക്ക് വരുന്നു ഇങ്ങനെ ചെരിഞ്ഞാണ് വരുന്നത് നമുക്കിത് ഒന്ന് അടിക്കാം രണ്ട് പ്രാവശ്യം അടിക്കണം ആദ്യത്തെ തൈരിന്റെ മുകളിലൂടെ രണ്ടാമത്തെ തൈര് അടിക്കണം
ഇവിടെ ഒരു ഇതൊന്ന് ശ്രദ്ധിക്കണേ ഇവിടെ ഒരു 1.5 ഇഞ്ച് ഈ മൂലയിലെ 1.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വരയ്ക്കണം ഇത് ഇങ്ങനെ വരും ഇതുപോലെ ഈ വശവും അടിച്ചതിനു ശേഷം ഇതുപോലെ നമ്മൾ അടിച്ച് വെട്ടിക്കളയും ഇത് ഇങ്ങനെയാണ് അടിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇത് രണ്ട് പ്രാവശ്യം ഇതും അടിക്കണം ആ തൈരിന്റെ മുകളിലൂടെ തന്നെ അതുപോലെ അടുത്ത വശവും ഇതുപോലെ തന്നെ വെക്കണം ഈ ഒരു വശം നമ്മൾ തച്ച് കഴിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞു ഇനി ഇവിടെയും അടിച്ചതിന് ശേഷം റൗണ്ട് ചെയ്തു ഇവിടെ വരുന്ന 1.5 ഇഞ്ചാണ് ഈ മൂലയിൽ വരുന്നത് ഇത് തയ്ച്ചിട്ട് കാണിച്ചു തരാം നമ്മളത് അടിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്തു ഈ രണ്ട് വശവും നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് ഇവിടെ വെച്ചത് 1.5 ഇഞ്ചാണ് ബാലൻസ് നമ്മൾ വെട്ടിക്കളഞ്ഞു ഇനി നമുക്കൊന്ന് മറിച്ചെടുക്കാം ഇങ്ങനെയാണ് വരുന്നത് മറിച്ചെടുത്തപ്പോൾ എന്നോ ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ വള്ളി ഇടാൻ പോവുകയാണ് വള്ളി ഇട്ടതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം രണ്ട് വശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് വള്ളി ഇടാം ഇതിപ്പോ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു ഇതുപോലെ ആണ് കിട്ടിയത് ഈ വള്ളി നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഒന്ന് ഇങ്ങോട്ട് വള്ളി വലിച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു ഇത് നമ്മൾ തമ്മിൽ ഇത് വള്ളി തമ്മിൽ കെട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് കെട്ടാം എങ്ങനെ വേണമെങ്കിലും കെട്ടാം നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ കെട്ടാം ഇത് രണ്ട് രീതിയിലാണ് കെട്ടിയത് ഇപ്പൊ ബാഗ് നമ്മുടെ വാനിറ്റി ബാഗ് ലേഡീസ് ബാഗ് റെഡി ആയിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ട് നല്ലതല്ലേ അര മീറ്റർ തുണി മതി പൈസ മുടക്ക് കുറവാണ് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം സ്വന്തമായിട്ട് തച്ച് എല്ലാവരും ഉപയോഗിക്കണം ഓക്കേ